ഞാൻ ഇസ ഫിസിയോളജി നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തായാലും അതിന് പരിഹാരം കാണാം. എല്ലാവർക്കും സ്വാഗതം. എനിക്ക് മെയിൽ വന്ന പലരും ചോദിച്ച സംശയമാണ്, ഒരുപാട് പേർക്ക് സംശയമുണ്ട്. അപ്പം മെയിലിലൂടെ ചോദിച്ച കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ, ദമ്പതികൾ തമ്മിൽ നല്ല രീതിയിൽ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ പരസ്പരം ഓറൽ ചെയ്യുന്നവരായിരിക്കും പലരും, അല്ലെ? അപ്പൊ എങ്കിൽ എന്താ പറയുക, കൗൺസിലിംഗ് വരുന്ന സമയത്ത് പലരും എന്നോട് ചോദിക്കാറുണ്ട്, മെയിലൂടെ ചോദിക്കാറുണ്ട്, കൗൺസിലിംഗ് വരുന്ന സമയത്ത് പലരും ചോദിക്കുന്ന ചോദ്യമാണ് എന്തുകൊണ്ട്, എന്തുകൊണ്ട്. അതായത് പുരുഷന്മാർ കൂടുതലായിട്ടും പറയുന്ന കാര്യമാണ്, ഭാര്യ എനിക്ക് നല്ല രീതിയിൽ ഓറൽ ചെയ്തു തരാറുണ്ട്. ഞാൻ ഓറൽ ചെയ്യുമ്പോൾ ഏതാനും സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ മതി എന്ന് പറഞ്ഞ് തള്ളിമാറ്റുന്നു. എന്താണ് അതിൻ്റെ കാരണം? അല്ലെങ്കിൽ എന്താ പറയണ്ടേ, വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകുന്നു. എന്താണ് അതിൻ്റെ കാരണം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അതുപോലെ തന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ, ഓറൽ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണോ, അത് എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസാണ് അവർ ചോദിക്കുന്നത്, അവരുടെ സംശയമാണ് ഇതൊക്കെ. അപ്പോൾ ഈ ഓറൽ ചെയ്യുന്നത് തെറ്റായ ഒരു കാര്യം അല്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഓറൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ, അതായത് ഈ ഓറൽ ചെയ്യുമ്പോൾ ഒരുപാട് പേരുടെ സംശയങ്ങൾക്കുള്ള ഒരു ആൻസറാണിപ്പോൾ ഞാൻ പറയുന്നത്. ഇപ്പോൾ കൃത്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, കൃത്യമായ രീതിയിൽ ഓറൽ ചെയ്താൽ മാത്രമേ അതിലൊരു സംതൃപ്തി കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ അതിലൊരു രതിമൂർച്ച സ്ത്രീകൾക്ക് ലഭിക്കുകയുള്ളൂ. അതിന് അതിൻ്റേതായ രീതിയിൽ ചെയ്യണം. അപ്പോൾ എന്താ പറയേണ്ടത് വെച്ചാൽ, എങ്ങനെയാണ് കൃത്യമായിട്ട് ഓറൽ ചെയ്യുന്നത് എന്ന് നോക്കാം നമുക്ക്. അപ്പോൾ വീഡിയോ ഫുൾ കാണുക. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക, സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ മനസ്സിലാക്കുക എന്തൊക്കെയാണ് ചോദിച്ചു പറഞ്ഞാലല്ലേ നമുക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ സ്ത്രീയുടെ യോനിയെ കുറിച്ച് പഠിക്കുക, ആദ്യം എന്താണെന്ന് അത് മനസ്സിലാക്കുക. അതിനുശേഷം, അതായത് അതിനെ പുറത്ത് നിങ്ങൾക്കത് വളരെ ഈസിയാണ്, അതിനെ കുറിച്ച് മനസ്സിലാക്കാത്തവരായിരിക്കാം ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്നത്. അതിനെ കുറിച്ച് പറയാം. അതായത് സ്ത്രീയുടെ ജനനേന്ദ്രിയമാണ് ഈ യോനി എന്ന് പറയുന്നത്, അല്ലാതെ അതൊരു എന്താ പറയുക, വിസർജ അവയവമല്ല. അതായത് മൂത്ര വിസർജ അവയവമല്ല, അതുപോലെ ഗർഭാശയം വരെ കുഴൽ പോലെ നീണ്ടു നിൽക്കുന്ന ഒരു അവയവമാണ് യോനി എന്ന് പറയുന്നത്. അതായത് സ്ത്രീകളുടെ ജനനേന്ദ്രിയമാണ്, അതുപോലെ തന്നെ എന്താ പറയുക, മൂത്ര വിസർജനത്തിന് മാത്രമായിട്ട് അവിടെ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു സാധനമല്ല അത്. പിന്നെ ആർത്തവം, പ്രസവം, അതുപോലെ തന്നെ ലൈംഗികത എന്നീ കാര്യങ്ങളെല്ലാം തന്നെ യോനിയിലൂടെയാണ് നടക്കുന്നത്. സ്ത്രീകളുടെ ആർത്തവം, പ്രസവം, ലൈംഗികത എന്നീ കാര്യങ്ങളെല്ലാം യോനിയിലൂടെയാണ് നടക്കുന്നത്, അല്ലാതെ മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു അവയവമല്ല. ഇപ്പോൾ എന്താ പറയണ്ടേ, മൂത്ര വിസർജനത്തിനോ ഉള്ള അവയവമല്ല ഈ യോനി എന്ന് പറയുന്നത്. ഇപ്പോൾ യോനി ആരോഗ്യപ്രദമായ നല്ല ബാക്ടീരിയയാണ് യോനിക്കകത്തുള്ളത്. ആ ഏരിയ ഫുൾ, അതായത് യോനി ഭാഗം ഫുള്ളായിട്ടും നല്ല ബാക്ടീരിയസാണ് അവിടെ സംഗമിക്കുന്നതും അവിടെ ഉള്ളതും. അവിടെ എന്ന് വെച്ചാൽ ഉള്ളത്, സംഗമം മീൻസ് അവിടെ ഉള്ളതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഏകദേശം ഒരു 8000-ത്തോളം നാഡീഞ്ഞരമ്പുകളുടെ സംഗമമാണ് ആ സ്ഥലത്ത് ഉള്ളത്. അതായത് ആ ഏരിയ, ആ ഭാഗം, യോനി ഭാഗം ഒരു 8000-ത്തോളം നാഡീഞ്ഞരമ്പുകളുള്ള ഏരിയയാണത്. അതുപോലെ തന്നെ ക്രസരി, ആ ഭാഗത്തുള്ള ക്രസരി എന്ന് പറയുന്നത്, അതായത് ക്ലിറ്റോറിസിലെ മസാജിങ് സ്പർശനം, അതായത് പുരുഷന്മാരുടെ മസാജിങ്, അതുപോലെ അവിടെയുള്ള സ്പർശനം, ഇതൊക്കെ അതായത് സ്പർശനം ഇവയെല്ലാം സ്ത്രീകളെ രതിമൂർച്ചയിലേക്ക് എത്തിക്കും. ഇപ്പോൾ ഓറൽ ചെയ്യുന്നത് വളരെ മൃദുവായിട്ട് മാത്രം ചെയ്യുക, ആ ഭാഗം, ആ ഏരിയ വളരെ മൃദുവായിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ, ആ ഭാഗം നമ്മൾ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ, ആ ഭാഗം നന്നായിട്ട് ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് ശ്വാസം ക്രമീകരിക്കാൻ പറ്റാതെ വരികയാണ്. കാരണം ചില സ്ത്രീകൾക്ക് ആ സമയത്ത് ബ്രീത്തിങ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരികയാണ്. അപ്പോൾ അത് ഓറൽ ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾക്ക് ശ്വാസം ക്രമീകരിക്കാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ ഓറൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ളിൽ എന്താ പറയണ്ടേ, ഈ ശ്വാസത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക, ശ്വാസം മനസ്സിലാക്കുക. അപ്പോൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ എന്താ പറയണ്ടേ, ശ്വാസം നൽകിക്കൊണ്ട് തന്നെ ആവണം അവർക്ക് ശ്വാസം. ബ്രീത്തിങ് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഓറൽ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയാണ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുകൊണ്ട്.